ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഈ കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മുടെ എല്ലാ ലോണുകൾക്കും മൊറട്ടോറിയം ഏർപ്പെടുത്തിയിരുന്നു അപ്പോൾ ആ മൊറട്ടോറിയം ഏർപ്പെടുത്തിയത് നമുക്ക് ഈ ഒരു മാസം അഞ്ചാം തീയതി കഴിഞ്ഞാണ് നമ്മുടെ എല്ലാവരുടെ ലോണൊക്കെ പിടിക്കുകയുള്ളൂ അതിനുമുമ്പ് ഒന്നാം തീയതി ലോൺ പിടിക്കുന്നവരുടെ എല്ലാം തന്നെ ബാങ്കുകൾ അഞ്ചാം തീയതിക്ക് ശേഷം മാറ്റിയിട്ടുണ്ട് അത് നമ്മൾ മൊറട്ടോറിയം നമുക്ക് വേണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ലോൺ കാര്യങ്ങളെല്ലാം പിടിക്കുകയുള്ളൂ അപ്പോൾ മൊറട്ടോറിയം വേണോ വേണ്ടയോ എന്ന് നമുക്ക് സെലക്ട് ചെയ്തതിനായിട്ട് ഇപ്പോൾ ഐ സി സി ബാങ്ക് അവർ ഇന്നലെ പുറത്തിറക്കിയതാണ് ഐ സി സി ബാങ്കിൻ്റെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് മൊറട്ടോറിയം വേണോ വേണ്ടയോ എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം അതിന് ആദ്യം തന്നെ ഐ സി ഐ സി ബാങ്കിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുക ഐ സി ഐ സി ബാങ്ക് ഡോട്ട് കോം എന്ന സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു സ്ക്രീനിൽ ടൂ പേ യൂസിങ് നെഫ്റ്റ് വരും ഇതിൽ തന്നെ ആദ്യമായിട്ട് തന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു വരുന്നുണ്ട് പേഴ്സൺ ടു ആർ ബി ഐ കോവിഡ് നയൻറ്റീൻ റെഗുലേറ്ററി പാക്കേജ് എന്നും പറഞ്ഞൊരു ഡീറ്റെയിൽ ലിസ്റ്റ് കിടക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ഹിയർ ഫോർ എഫ് എ ക്യു എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കോവിഡ് നയൻറ്റീൻ റെഗുലേറ്ററി പാക്കേജ് എന്ന് കാണിച്ചിട്ടുണ്ട് നമുക്ക് ഓപ്റ്റിൻ ഓപ്റ്റ് ഔട്ട് കാണിച്ചിട്ടുണ്ട് നമുക്ക് മൊറട്ടോറിയം നമുക്ക് വേണോ അല്ലെങ്കിൽ അതിൽ നമുക്ക് ജനറൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റിൻസ് ഉണ്ട് അത് കമ്പൽസറി ആണോ ഇത് കമ്പൽസറി അല്ല നമുക്ക് തീരുമാനിക്കാൻ നമുക്ക് മൊറട്ടോറിയം വേണോ വേണ്ടോ എന്നുള്ളത് പിന്നെ എന്തൊക്കെയാണ് മൊറട്ടോറിയം അത് നമ്മൾ ഈ സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതൊന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമുക്ക് ഈ മൂന്ന് മാസം നീട്ടി ഇവയ്ക്കാണ് ശരിക്കും ചെയ്യുക നമ്മുടെ ലോണിൻ്റെ കാലാവധി മൂന്ന് മാസവും കൂടെ നീട്ടുന്നു അപ്പോൾ ഈ മൂന്ന് മാസത്തെ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് വരും അത് ഡെബിറ്റ് കാർഡ് ഇ എം ഐക്കുണ്ട് ക്രെഡിറ്റ് കാർഡിനുണ്ട് പക്ഷേ ക്രെഡിറ്റ് കാർഡിനെല്ലാം നമ്മൾ മിനിമം ഡ്യൂ അടയ്ക്കേണ്ടി വരും അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ലിസ്റ്റ് ലിസ്റ്റൊന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ സൈറ്റ് ഓപ്പൺ ചെയ്ത് ആ എഫ് ഐ ക്യു കുറേ ക്വസ്റ്റിനുകൾക്ക് അതിനുള്ള ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക ആ വായിച്ച് നോക്കിയതിന് ശേഷം നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ അത് നമ്മൾ ഈ മൊറട്ടോറിയത്തിന് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി മൊറട്ടോറിയത്തിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇവിടെ ഈ ചൂസ് യുവർ ഓപ്ഷൻ എന്ന് കാണുന്നിടത്തൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പുതിയൊരു സൈഡിലേക്ക് വരും മേക്ക് യുവർ ചോയ്സ് കണ്ടിന്യൂ ടു അപ്ലൈ എന്ന് കാണിക്കും അവിടെ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡി അതിൽ ഇപ്പോൾ ഞാനിപ്പോൾ മൊബൈൽ നമ്പറാണ് അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അതിനുശേഷം നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ രജിസ്റ്റേഡ് ആയിട്ടുള്ള നമ്മുടെ ബാങ്കുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കണം അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും കാണിക്കും പാൻ നമ്പറും ചോദിക്കും ഡേറ്റ് ഓഫ് ബർത്തും ചോദിക്കും ഞാനിപ്പോൾ പാൻ നമ്പർ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ പാൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക പാൻ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം പാൻ നമ്പർ നമ്മൾ കറക്റ്റായിട്ട് പാൻ നമ്പർ ക്യാപ്റ്റ ക്യാപിറ്റൽ ലെറ്ററിൽ എൻറ്റർ ചെയ്യുക അതിനുശേഷം ക്യാപിറ്റൽ ലെറ്ററിൽ എൻറ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ മേക്ക് യു ചോയ്സ് എന്ന് ഇങ്ങനെ ഒരു വിൻഡോ ആ വിൻഡോ തന്നെ ഓപ്പൺ ആയി വരും ഇതിൽ നമുക്ക് ഏതൊക്കെ ബാങ്കുകളുടെ ഏതൊക്കെ ലോണിൻ്റെ ഡീറ്റെയിൽ ആണ് ചെയ്യേണ്ടതെന്നാണ് ഈ വിൻഡോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴത്തേക്ക് വരിക ആ മുകളിലുള്ള വായിച്ച് നോക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക വായിച്ചതിന് ശേഷം നമുക്ക് ഒരുപാട് കൊമേഴ്സ്യൽ വെഹിക്കിൾ ലോൺ ഉണ്ട് ടു വീലർ ലോണുണ്ട് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ടു വീലർ ലോൺ ഒന്ന് ക്ലിക്ക് ചെയ്തിരിക്കുന്നു അതിനുശേഷം കാറ്റഗറി ബി എന്ന് പറഞ്ഞു വരുന്നുണ്ട് അതിലാണ് ഹോം ലോണ് കാർ ലോണ് ഒക്കെ വരുന്നുണ്ട് അതിൽ നമുക്ക് ഡെബിറ്റ് കാർഡ് ഇ ആ ഒരു സെക്ഷനിലാണ് വരുന്നത് നമ്മളിപ്പോൾ ഓൺലൈനിൽ എന്തെങ്കിലും ഇ എം ഐ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇ എം ഐ ഡെബിറ്റ് കാർഡ് വരുന്നുണ്ട് അതേപോലെ ക്രെഡിറ്റ് കാർഡിന്റെ ഇ എം ഐ വരുന്നുണ്ട് പിന്നെ ക്രെഡിറ്റ് കാർഡിന്റെ പേയ്മെന്റ് വരുന്നുണ്ട് അപ്പോൾ ഇ എം ഐ ഓൺ ക്രെഡിറ്റ് കാർഡും ഇ എം ഐ ഓൺ ഡെബിറ്റ് കാർഡും വരുന്നുണ്ട് അതിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിന് ശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ജസ്റ്റ് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ മെയ്ക്ക് യുവർ ചോയ്സ് കണ്ടിന്യൂ ടു പേ യുവർ ലോൺ ക്രെഡിറ്റ് ഫെസിലിറ്റി ഓർ അപ്ലൈ യുവർ മൊറട്ടോറിയം നമ്മൾ മൊറട്ടോറിയത്തിന് അപ്ലൈ ചെയ്തതായിട്ടൊരു മെസ്സേജ് എജ് കാണിക്കുന്നത് നമുക്ക് മെയിലായിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ നമ്മളെ ബാങ്ക് ഈ ഡീറ്റെയിൽ നമ്മളെ അറിയിക്കും എന്നാണ് ആ ഒരു മെസ്സേജിലൂടെ കാണിക്കുന്നത്